ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എസ് ആർ കെ അറ്റ്ലീ കോംബോയിൽ ഇറങ്ങാൻ പോകുന്ന ജവാൻ മൂവിയുടെ ടീസർ റിയാക്ഷൻ ആണ്. ടീസർ എന്ന് പറയുമ്പോൾ 10 മാസം മുമ്പ് ഇറങ്ങിയ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ആണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ബിലീവ് ചെയ്യില്ല, ആ സമയത്ത് ഈ സംഭവം ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, നമ്മളെ മിസ്സായി പോയി. ആൻഡ് ഇപ്പോ വരുന്ന ന്യൂസ് നമുക്കറിയാലോ, June 2 പടം ഇറങ്ങാൻ പോകുന്നത്. ആൻഡ് June 2 പടം ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ മാത്രമേ വന്നിട്ടുള്ളൂ, അതിനുശേഷം വേറെ ഒന്നും വന്നിട്ടില്ല. ടീസർ വരണം, ട്രെയിലർ വരണം, ഈ സംഭവങ്ങളൊക്കെ എന്തായാലും വരണമല്ലോ. ഇപ്പൊ ഏകദേശം എന്താ പറയാ, ഏപ്രിൽ 15 ഒരു മിഡ് ആവാൻ പോകുന്നു. ഏപ്രിൽ ഏകദേശം മിഡ് ആവാൻ പോകുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇതിനെ പറ്റിട്ട് പറയുന്ന എന്താണെന്ന് അറിയോ, ബോളയുടെ സമയത്തില്ലേ ഇതിന്റെ ടീസർ ഇറങ്ങാനിരുന്നാണ് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഇറക്കാൻ പറ്റില്ല. ഇനി സാധ്യതയുള്ളത് വേറൊരു സംഭവം കൂടിയുണ്ട്. നമുക്കറിയാം, സല്ലുഭായ് പഠാനിലെ ഗസ്റ്റ് അപ്പിയറൻസ് വന്നെയാണ്, അതും നല്ല രീതിയിൽ തന്നെ വന്നെയാണ്. പിന്നെ നമുക്കറിയാലോ സല്ലുഭായ് എസ് ആർ കെ യുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാന്നുള്ളത്, ആ ഒരു കോംബോ കുറച്ചും കൂടി ഒന്ന് നമ്മൾ എംഫസൈസ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിസിക്ക ബൈ കിസിക്ക് ജാൻ മൂവിയുടെ ഇതിന്റെ സമയത്താണ് മൂവി റിലീസ് ആവുന്നത്. അപ്പൊ അന്ന് തന്നെ ടീസറും ഇറക്കുന്നാണ് പറയുന്നത്. യെസ്, അതായത് മൂവിയുടെ കൂടെ തിയേറ്ററിൽ ടീസർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കും യൂട്യൂബിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. പറഞ്ഞു കേട്ട് വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. ഇത് ആ ഒരു ഫെസ്റ്റിവൽ സമയത്ത് മോസ്റ്റ് വെയിറ്റിംഗ്, കാരണം നമുക്കറിയാം പാൻ ഇന്ത്യൻ മൂവിയാണ്. അത് മാത്രല്ല കേട്ടോ, ഇതിനകത്ത് വരുന്ന സ്റ്റാർ കാസ്റ്റിനെ പറ്റിട്ട് പറയാണെന്നുണ്ടെങ്കിൽ, എസ് ആർ കെ, നയൻതാര, പ്രിയാമണി, വിജയ് സേതുപതി, യോഗി ബാബു, അതുകൂടാണ്ട് ഗസ്റ്റ് അപ്പിയറൻസിൽ നമ്മുടെ സ്വന്തം സഞ്ജയ് ദത്ത്, ഒക്കെയുണ്ട് ക്യാമിയോ വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ്. ഏകദേശം 2 ഇൻഡസ്ട്രിയിലുള്ളവർ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് വരുന്ന ഒരു സിനിമയാണ് തമിഴ് ഇൻഡസ്ട്രി. പേര് സൂചിപ്പിക്കുന്ന ജവാൻ. അപ്പൊ ജവാന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി നമുക്കറിയാം സോൾജിയർ ആണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ആയിട്ട് ഇനി വരുന്നതാണോ വിജയ് സാറ്? ഇല്ലേ, നമ്മളിപ്പോ എന്താ പറയാ, പഠാൻ മൂവിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ നീഡി ടൈമിലാണ് സൽമാൻ ഖാൻ വന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു റോളിലായിരിക്കും ഡെഫിനറ്റ്ലി തളപതി വരാൻ പോകുന്നത്. അങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എസ് ആർ കെയുടെ ഡ്യുവൽ റോൾ ആണെന്നാണ് പറയുന്നത്. ഡ്യുവൽ റോൾ ഇൻ ദ സെൻസ് എനിക്ക് തോന്നുന്നത് മറ്റേ സംഭവമായിരിക്കും, അതായത് രണ്ട് കാലഘട്ടങ്ങളായിരിക്കും. ഡ്യുവൽ എന്ന് പറയുന്നത്, അപ്പൊ എന്തായാലും നമ്മള് ഈ സംഭവം എന്താ പറയാ, പല തവണ കാണണം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്തും ഓപ്പൺ ചെയ്തും പിന്നീട് ഞാൻ കാണില്ല. എന്താ വെച്ചാൽ ആ ഒരു സംഭവം നമുക്കത് റിയാക്ട് ചെയ്യുമ്പോ തന്നെ കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് പെൻഡിംഗിൽ വെച്ചിരിക്കുന്നു. 10 മാസത്തിന് ശേഷമാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരം ചില്ലീസ് എന്റർടൈൻമെന്റ്. ഓ, പക്ഷെ ഈ മ്യൂസിക് എവിടെ കേട്ടോടില്ലേ? ആ ഒരു ടോണി കണ്ണിങ്ങനെ അടിച്ച് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഓ, ആ ഒരു അറ്റ്ലീ സ്റ്റൈൽ ഉണ്ടോ എവിടെയും അല്ലേ, കിട്ടുന്നില്ലേ? ഓ, അനിരുദ്ധ് ഫീല് അല്ലേ. ഓ, ദേ മോനെ, ആ ഷെയ്ഡ് മാറ്റിയുണ്ടായിരുന്നോ? അറ്റ്ലീ ഫിലിം എൻ സിനിമ സെക്കൻഡ് ജൂൺ. ഒരേ അക്ഷീലിയാടാ സംഭവം. അതായത് ആ ഒരു ഷോട്ട് കാണിച്ചിരിക്കുന്നത് നല്ല രസമല്ല. ഫസ്റ്റ് കൊറേ ആ ഒരു അറ്റ്ലീ റെഫറൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എസ് ആർ കെയുടെ ആ ഒരു എലമെന്റ്സും കൊണ്ടുവരാൻ വേണ്ടി നോക്കി. എന്താ പറയാ, ബി ജി എം
ഒരു ചെറിയൊരു ക്ലാസിക് സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് അടിക്കുന്ന ആ ഒരു വിസിൽ ബീജമില്ല, ഇവിടെ കേട്ടൊരു ബീജമാണ്, കുറച്ച് മുന്നേ കേട്ട ഒരു കുറച്ച് പഴയ ഏതൊരു മൂവിയിൽ കേട്ടിട്ടുള്ള ഒരു ബീജമാണത്. പക്ഷെ അത് നല്ലോണം ചെയ്യുന്നുണ്ട് ഇവിടെ. ആ ഒരു സംഭവം ഇതിനകത്ത് എസ് ആർ കെയുടെ ലുക്ക് കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫേസ് ഫുള്ള് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ആക്സിഡന്റിൽ പെട്ടോ അല്ലെങ്കിൽ അടിച്ച് ആരോ അങ്ങനെ ഇതാക്കിയിട്ട് പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു ഫേസ് പോലെയാണ് ഇങ്ങനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നത്. അതും ഫസ്റ്റ് ആ ബാൻഡേഡ് എടുക്കുന്ന സീനും കാണിക്കുന്നുണ്ട്, വലിച്ചെടുക്കുന്ന സംഭവം കാണിക്കുന്നുണ്ടല്ലോ. അതിനുശേഷമാണ് റെഡി ആയിട്ട് ശേഷമാണ് നമ്മളെ കാണിക്കുന്നത് ആ ഒരു സംഭവം. ഒരു കണ്ണല്ലേ കാണിക്കുന്നത്? ഒരു കണ്ണേ കാണിക്കുന്നുള്ളൂ. നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ? രണ്ടുണ്ടോ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് സാധ്യത, രണ്ടും ആണ് സാധ്യത. പക്ഷെ നെഗറ്റീവ് ആയതായിരിക്കും, കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കില്ല, ഷെയ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇനി ഡ്യുവൽ റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത്. അങ്ങനത്തെ എന്തോ ഒരു സാധ്യതയുണ്ട്, കാരണം അത്രയും അടി കൊണ്ടാണോ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഫേസിന് എന്തൊക്കെയോ സംഭവിച്ചു, നമ്മളറിയില്ലേ ഫുള്ള് വെറുതെ ഒരാൾ വേനോട് കിട്ടിടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ കിട്ടി. അത് മാത്രല്ല, ഈ കണ്ണ് കുറച്ച് കാഴ്ച ഉണ്ട് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് കാണാനായിട്ട് ഇത് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്, മനസ്സിലായോ? ഓഫ്, ആ ഒരു സംഭവം. എന്നിട്ട് ആള് കൂളാണ്, പിന്നെ ഒരാളാരോ അസിസ്റ്റന്റ് ആരോ ഉണ്ട്, ഗുഡ് ടു ഗോ ചീഫ് എന്ന് പറയുമ്പോഴാണ് റെഡി എന്ന് പറയുന്നത്. അപ്പം അതൊരു ലേഡിയാണ്, ആ ലേഡിയാണ്. അത് ആരും ആവാം, നമുക്കറിയാലോ. നയൻതാരയുണ്ട്, പ്രിയാവണി ഉണ്ട്, ദീപിക പഠിക്കോണ്ണ്ട്. ദീപിക ആയിരിക്കില്ല, ദീപിക ഗസ്റ്റ് സോങ് ഇല്ല, ദീപികല്ല, ദീപിക അല്ലാന്ന് തോന്നുന്നു. ദീപിക അല്ല എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ചിലപ്പോ, കാരണം വെച്ചാല് ഇനിയിപ്പോ രണ്ട് സോങ് ആയിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു സോങ് ദീപികയുടെ ആണ് ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നത് ക്യാമോ ആയിട്ട്. അപ്പം ദീപിക സോങ്ങിലെ വരുന്ന സിനിമയിലില്ല. യെസ്, അപ്പൊ അത് ഉറപ്പിച്ചു. അപ്പോ മോസ്റ്റ്ലി സാധ്യത വരുന്നത് നയൻതാരക്കാണ്, കാരണം നയൻതാരക്കാകുമ്പോ ആ ഒരു ബോൾഡ് റോള് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രിയാമണിക്കും ആവാം, അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ പ്രിയാമണിക്കും ആവാം, അങ്ങനെയും ആവാം. എന്റെ രീതിയിലാവാം, പക്ഷെ എന്താ വെച്ചാൽ സൗണ്ട് നമുക്ക് മനസ്സിലായില്ല എക്സാക്ട്ലി ആരുടെയാന്നുള്ളത്. ആൻഡ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മെട്രോ സ്റ്റേഷനില്, മെട്രോ പോലെയല്ല കാണിച്ചത്, മെട്രോന്റെ അവിടെ ഇരുന്നിട്ട് എന്താ പറയാ ഇങ്ങനെയും നോക്കിയിരിക്കുന്ന ആ ഒരു സംഭവം, ഒരു പണി കിട്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം, പണി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, കുറെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് മറ്റേ സംഭവം പോലെയാണ്, എന്തോ ആരോ ഓൾറെഡി പണി കൊടുത്തിട്ട് എസ് ആർക്ക് ഇങ്ങനെ ആയിപ്പോയതാണോ? ഇനി നമ്മൾ ഏകദേശം ഐ മൂവിയിലൊക്കെ ആയിപ്പോയില്ലേ, പണി കിട്ടി കിട്ടി ഏകദേശം ആയതിനു ശേഷം തിരിച്ചു പണി കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇനി ഒരു പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. അതായത് എസ് ആർ കെ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ അടി കൊണ്ടിട്ട് എന്താ പറയാ നിൽക്കുന്ന പോലെ ഇല്ല ആറ്റിറ്റ്യൂഡ്. അതായത് ഓൾറെഡി എന്തോ സംഭവിച്ചിട്ടുണ്ട് ആൻഡ് കുറെ നാളായിട്ട് അതിങ്ങനെയും പേറി നടക്കുകയാണ് ആള്. അപ്പോ ആ ഒരു റിവഞ്ച് ടൈമാണ്, അതുകൊണ്ടാണ് നമ്മൾ അറിയില്ല. അല്ലെങ്കിൽ അപ്പൊ ഇടി കിട്ടിയാണെങ്കിൽ ഇങ്ങനെ കൂളായിട്ട് ചിരിച്ചൊന്നും ജവാനില് നമ്മള് കണ്ടു ആ ഒരു വലിഞ്ഞു മുറുകിയ ഫേസ് ലുക്ക് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു ഫേസ് ഉണ്ടാവും, ആ ഫേസ് നമ്മളെ റിവീൽ ചെയ്തിട്ടില്ല, എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, എന്റെ പിന്നെ എക്സ്പെക്ടേഷൻ ഇങ്ങനെ കൂടാണ്. അപ്പൊ എന്തായാലും നമ്മളും കട്ട വെയിറ്റിംഗ് ആണ് ജവാൻ മൂവിയുടെ ടീസറിന് വേണ്ടിയിട്ട്. അറ്റ്ലീ ദ മാജിക്, സ്പെഷ്യലി എസ് ആർ കെയുടെ സ്ക്രീൻ പ്രസൻസ് ആൻഡ് തലവതി വിജയുടെ ഒരു വേറെ ലെവൽ ക്യാമിയോ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.